ഇനി ഹജ്ജും ഉംറയും സംബന്ധിച്ചാൽ വറഅയ്തു റജുലൻ മിൻ ഉമ്മത്തി മിൻ ബൈനി യദൈഹി ളുൽമ ഞാൻ ഒരാളെ കണ്ടു അയാളുടെ മുൻവശത്ത് ഇരുട്ടാണ് വമിൻ ഖൽഫിഹി ളുൽമ പിറകിലും ഇരുട്ടുണ്ട് വഅൻ യമീനിഹി ളുൽമ വഅൻ ശിമാലിഹി ളുൽമ അവന്റെ വലതുഭാഗത്തും ഇരുട്ട് ഇടതുഭാഗത്തും ഇരുട്ട് വമിൻ ഫൗഖിഹി ളുൽമ വമിൻ തഹ്തിഹി ളുൽമ മേലെയും ഇരുട്ട് താഴെയും ഇരുട്ട് ഇനി എന്താ പറയേണ്ടത് ആകെ ഇരുട്ടിൽ ആവരണം ചെയ്ത ഒരു റാപ്പ് ചെയ്ത ഒരു മനുഷ്യൻ ആകെ ഇരുട്ടിലാണ് വഹുവ മുതഹയ്യിറുൻ ഫീഹാ എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയാതെ ആ മനുഷ്യൻ ഇരുട്ടിൽ തപ്പിത്തടയുമ്പോ ആരാ വരുന്നത് ഫജാഅതുഹു ഹജ്ജതുഹു വ ഉംറതുഹു ഒരു മനുഷ്യന്റെ ഹജ്ജും ഉംറയും ഓടി വരുന്നു ഫസ്തഖ്റജാഹു മിനൽ ളുൽമതി വ അദ്ഖലാഹു ഫിന്നൂരി ആ ഹജ്ജും ഉംറയും ഇയാളെ ഇരുട്ടിൽ നിന്ന് പുറത്തെടുക്കുകയും വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹജ്ജ് ഉംറയും അല്ലാഹുമ്മ റസ്ഖന ഹജ്ജൻ മബ്റൂറ വ ഉംറത മശ്കൂറത മഖ്ബൂല അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ഹജ്ജും ഉംറയും സാധിക്കുന്ന ആളുകളൊക്കെ ചെയ്യണം ഉംറ ചെയ്യുമ്പോ ഉംറ ചെയ്യാൻ ഒരാൾക്ക് പറ്റുന്നുള്ളൂ അയാൾക്ക് ഉംറ നിർബന്ധമാണ് അയാൾ ഉംറ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ഉംറ ചെയ്താൽ പിന്നെ ഹജ്ജിന് നിർബന്ധം അങ്ങനെയല്ല ഉംറ ചെയ്തു അയാൾക്ക് അതിനെ ഒപ്പുള്ളൂ ഹജ്ജിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ ആ ഹജ്ജിന് കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാം പക്ഷെ ഒരു ഉംറ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഉംറക്ക് പോവാ ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് ഇത്രയോ നമ്മൾ സെന്റർ നിന്നൊക്കെ എത്ര പോകുന്നുണ്ട് നമ്മൾ സെന്ററിൽ നിന്ന് പോകുന്നുണ്ട് സുന്നി സെന്റർ കൊണ്ടുപോകുന്നുണ്ട് എത്രയോ ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ എല്ലാ മാസവും പോകുന്നുണ്ട് ഒരു പത്ത് വയസ്സ ലീവ് ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ചെയ്യാം ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പറ്റിയില്ല എന്ന് വരും അതുകൊണ്ട് ഇപ്പൊ പൊയ്ക്കോളി ഇൻഷാല്ലാ ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യാ ഒന്ന് ഉംറക്ക് ബുക്ക് ചെയ്യുക ഇവിടെ സെന്ററിലോ ഉസ്താദ്മാരെ കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ ഒരു ഉംറക്ക് ചെയ്യും ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇടക്കിടക്ക് ഇങ്ങനെ പോകണമെന്ന് ഒന്ന് ഒരു ഈമാൻ ഒന്ന് നമ്മുടെ വണ്ടി സർവീസിനുണ്ടല്ലേ ഇടക്ക് സർവീസ് ചെയ്യാൻ ബ്രേക്ക് ഓയിലൊക്കെ പോയിട്ടുണ്ടാവും എന്നൊരു തക്കുവൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോ അതൊക്കെ ഒന്നൊന്ന് മേക്കപ്പ് ചെയ്യാൻ ഒരാവശ്യമാണ് അള്ളാഹുവിന്റെ ഖയാബ് ഇങ്ങനെ കാണുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടന്നു പോയ സ്ഥലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു സ്വഹാബത്തിന്റെ കൂടെ ചെയ്ത തോ എത്ര മുഅ്മിനീങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടെയും ഖരീൻ നമ്മുടെ കൂടെയുള്ള മുഅ്മിനായ മുസ്ലിമായ ജിന്ന് നമ്മൾ നിസ്കരിക്കുമ്പോ കഅബ തവാഫ് ചെയ്ത് അവിടെ ചെന്ന് നിസ്കരിച്ച് തിരിച്ചു വരുന്നതാണ് റസൂലുള്ളാഹി നിങ്ങളുടെ പേര് സുബ്ഹാനല്ലാഹ് അത്രയും അള്ളാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ എത്തുന്ന ഒരു പ്രദേശമാണ് ആ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും ഒരുപാട് പോസിറ്റീവ് എനർജി അപ്പോ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറും ആവുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കരുത് ഞാൻ ഒന്നുകൂടെ പറയാണ് ആവർത്തിച്ചു പറയാം ദയവു ചെയ്ത് മൊബൈലൊക്കെ റൂമിൽ വെച്ചിട്ട് പോകി അവിടെ ഇനി ലോസ്റ്റ് ആയാലും ഒരു കുഴപ്പമില്ല അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം സുബ്ഹാനല്ലാഹ് അവിടെ ഇപ്പൊ വൈഫൈ ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു മസ്ജിദുൽ ഹറാമില് ആളുകൾ മുഴുവൻ സ്കൈപ്പില്ല സുബ്ഹാനല്ലാഹ് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെയാണ് എന്നിട്ട് തവാഫ് ചെയ്യുമ്പോ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുക കഅബത്തുമ്മ തൊടുമ്പോ ഒരു ഫോട്ടോ ഹജ്ജുൽ അസ്വദ് മുത്താൻ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നൊരു ഫോട്ടോ മക്കാം ഇബ്രാഹിം മുമ്പിൽ നിൽക്കുമ്പോൾ ഫോട്ടോ ഇപ്പൊ ആകെ എന്റെ ചിന്ത എന്താ ഞാൻ ചെയ്യുന്ന മറ്റോട് കണ്ടോട്ടെ അവിടെ അതൊക്കെ ഒഴിവാക്കണ്ടേ ഇത് ഇബ്ലീസാണ് പിശാച്ചാണത് പിശാച്ചാണത് ദയവു ചെയ്ത് ആ ഫോട്ടോ എടുക്കണേ അള്ളാഹിന്റെ പള്ളിയിൽ പോന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കണം എന്തൊക്കെയാണ് അതൊക്കെ എന്തൊരു മോശമാണത് അവിടെ ആൾക്കാർ ചെയ്യുന്നതൊക്കെ നമുക്ക് ഹലാലെന്ന് പറയാൻ പറ്റുമോ ആൾക്കാർ ചെയ്യുന്നുണ്ട് വിവരമില്ലാത്തവരൊക്കെ വരും ഇവിടെ വിവരമില്ലാത്ത കുറെ ആൾക്കാർ വരുന്നുണ്ടാവും അതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല ദയവു ചെയ്തിട്ട് നമ്മുടെ കേരളീയരായ മുസ്ലിമീങ്ങളെ കുറച്ചൊക്കെ അവബോധമുള്ള ആളുകളാണ് ബോധമുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് റൗദ ഷെരീഫിൽ മസ്ജിദ് നബിയിൽ ഹബീബായ തങ്ങളുടെ റൗദയിലേക്ക് നിന്നിട്ട് സെൽഫി അടിക്കുക അവന്റെ ബാക്ക് നബി തങ്ങൾക്ക് എന്നിട്ട് അവൻ സെൽഫി അടിക്കുക എന്തൊരു അനാദരവാണ് ചെയ്യുന്നത് തങ്ങളുടെ മുഖം അവന്റെ മുമ്പിലേക്ക് അവൻ തങ്ങൾക്ക് ബാക്കായിട്ട് നിൽക്കുക എന്നിട്ട് അവൻ സെൽഫി ഞാൻ റൗദന്റെ എന്ത് റൗദ അവന് കിട്ടിയത് അവൻ എന്താ കിട്ടിയത് ഇതൊക്കെ അനാദരവാണ് അത് ആ ഒരൊറ്റ പോക്കിൽ ഒരുപക്ഷെ അവന്റെ ഈമാ നഷ്ടപ്പെട്ടേക്കും അങ്ങനെയാണ് അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന മഹത്വം പോലെയല്ല വലിയ നഷ്ടം സംഭവിച്ചേക്കും ചിലപ്പോൾ വലിയ വലിയ പരാജയങ്ങൾക്ക് കാരണം അള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് ഫോൺ ചെയ്തായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിന്റെ പള്ളികൾ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചുകൂടാ അനാവശ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൂടാ മസ്ജിദുൽ ഹറാം നമ്മുടെ ഇവിടുത്തെ പള്ളി തന്നെ ഒരാൾ ചോദിച്ചു അങ്ങനെ ഇപ്പോ നമസ്കാരം കഴിയുമ്പോൾ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ഒന്ന് ചോദിക്കാറുണ്ട് ദുആ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മസല കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകാറുണ്ട് എന്നല്ല നാട്ടുവർത്താനം പള്ളി പറയാൻ പറ്റില്ല നമുക്ക് എന്നോട് വന്ന് പറയും ചെയ്യരുത് ഞാനത് കേൾക്കൂല നമ്മൾ പറയാനും പാടില്ല ദുആ ചെയ്യണം അല്ലെങ്കിൽ എന്തൊരു സംശയം ചോദിക്കണം അതൊക്കെ പള്ളിയിൽ ഇൽമുമായി ബന്ധപ്പെട്ട അള്ളാഹുമായി ബന്ധപ്പെട്ട ചർച്ചകളാവാം അല്ലാത്തതൊന്നും പള്ളിയിൽ പറ്റൂലല്ലോ
അപ്പൊ അങ്ങനെ ഒരാൾ ചോദിച്ചു. അങ്ങനെ നന്നായ ചോദ്യം. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഉസ്താദ് പള്ളിയിൽ ഉസ്താദിനോട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല ചോദ്യമാണ്, അൽഹംദ് അങ്ങനെ ചോദിക്കണം. എന്നോട് ചോദിച്ചാ പോരെ, അതന്നെ അൽഹംദില്ല അല്ലേ? അതല്ലേ മമ്മഞ്ഞി നല്ലത്? ഞാൻ പറഞ്ഞ അപ്പോ വളരെ എനിക്ക് വളരെ ഇഷ്ടമായി. ആരാണ് ആരെ ചോദിച്ചാൽ ആരാണെങ്കിലും എനിക്ക് ആളെ അറിയില്ല. പക്ഷെ അതിന്റെ വിഷയം നമ്മളവിടെ നമ്മളുമായി ചർച്ച ചെയ്യുന്ന വിഷയം എന്തെങ്കിലുമൊക്കെ ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുള്ളൂ. അതുകൊണ്ടാണത്. ഇപ്പോ എൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവാം. അപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മള് ഈ പള്ളി നിങ്ങൾ ഫോട്ടോ എടുക്കോ? നമ്മള് അംശസ്ഥങ്ങൾ വിടുവോ? കണ്ടാല് ആ പള്ളി അള്ളാന്റെ പള്ളി നിങ്ങൾ ഫോട്ടോ എടുക്കാണ്. ഈ പള്ളിന്ന് പറ്റും മസ്ജിദ് ഹറാമിൽ ചെന്നാ പറ്റുന്നു. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെ? മസ്ജിദ് നബവിയിലും മസ്ജിദ് ഹറാമിലും കുഴപ്പമില്ല, ഇവിടെ ഇവിടെ കുഴപ്പമാണ്, അവിടെ പറ്റൂല. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ വിടും. അതൊക്കെ നാട്ടിലെ പള്ളിയിൽ വിടും ഫോട്ടോ എടുക്കാന്. ഇവരുള്ള ആലിമ്യങ്ങളും ബോധമുള്ള മനുഷ്യന്മാരോടുണ്ടെങ്കിൽ വിടുവോ? ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഹജ്ജിനും ഉംറക്കും പോകുമ്പോ ആ വലിയ കൂലിയൊക്കെ അവിടെ കൊടുത്തു പോരണ്ട. അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് വെറും കയ്യിൽ കൈ ഹാലി ഹാച്ച് ആയി എന്ന് പറയേണ്ടി വരും, ഒന്നും കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാ? അതൊക്കെ മാറ്റി വെച്ചിട്ട് പോവാ. പിന്നെ പ്രത്യേകിച്ച് ഉംറക്കൊക്കെ പോകുമ്പോ വർത്തമാനം പറയുന്ന ഈ ചാറ്റർ ബോക്സുകളായ കൂട്ടുകാരുണ്ടാവും, അങ്ങനത്തെ വർത്തമാനം പറയുന്ന കൂട്ടുകാരികൾ ഉണ്ടാവും, അവരൊപ്പം പോകാതിരിക്കാൻ നല്ലതെന്ന. ഗ്രൂപ്പിലൊക്കെ ആദ്യം പോകണം. ആദ്യം പോകുമ്പോ സാധുമാരൊക്കെ സ്ഥലങ്ങൾ പോയി കാണിച്ചു. അൽഹംദുലില്ലാഹ്, കറിഞ്ഞു, മനസ്സിലായി, ബോധ്യപ്പെട്ടു. ഒറ്റക്ക് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങളും ഭാര്യയും കുട്ടികളും മാത്രം, അല്ലെങ്കിൽ മൂന്ന് പേര്, മിനിമം മൂന്ന് പേരുണ്ടാകുന്ന സുന്നത്താണ് പോവുക. വലിയൊരു സംഘത്തോടാവുമ്പോ പലയേക്കാൻ ഈ മറ്റേ കണ്ടോ, ഞാൻ അവിടെ കണ്ടോ ഒരാളെ, ഞാൻ ഇവിടെ സംഭവം കണ്ടു, എന്താ കഥ പറയാനാ പിന്നെ നേരം ഉണ്ടാവുള്ളൂ. അവിടെ കണ്ടോ നടക്കണതൊക്കെ ചർച്ച ചെയ്തിട്ട് സമയം കളയും. അതുകൊണ്ട് വർത്തമാനം പറഞ്ഞ് സമയം കളയാതിരിക്കാൻ പരിചയക്കാരെ കൂടെ ഉണ്ടാവുന്നത് വല്ല നല്ല കാര്യമല്ല. എന്നോണം വർത്തമാനം പറയണ വർത്താനക്കാരാണെങ്കിൽ, അള്ളാഹുവിനെ പേടിക്കുന്ന നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരെ പഠിപ്പിക്കുന്നതാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അവരുടെ കൂടെ കൂടിയേക്കാം. അല്ലാതെങ്കിൽ നമുക്ക് ഇഖ്ലാസും നമ്മുടെ മനസ്സിൽ തഖ്വയും അള്ളാഹുവിനോട് നല്ല ചിന്തയും, മനസ്സുകൊണ്ട് കരയാനും കൽബ് കൊണ്ട് കരയാനും കണ്ണ് കരയാനും അവിടെ ചെന്ന് കഴുകി ശുദ്ധിയാക്കണം അതിനവിടെ പോകുന്നത്. അതുകൊണ്ട് അത് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ പകർത്തിയിട്ടും നഷ്ടപ്പെടുത്തരുത്, അനാദരവാണ് ചെയ്തു പോകരുത്. അള്ളാഹുവിന്റെ പള്ളിയാണത്. വളരെ സങ്കടപ്പെടുന്ന ഒരു വിഷയം, ഇപ്പോ മസ്ജിദ് സുബ്ഹാനല്ലാഹ് റൗള ഷെരീഫിലേക്ക് കടക്കുന്ന സമയത്ത് അല്ലേ, ആ ഒരു പച്ച കാർപ്പറ്റുള്ള സ്വർഗത്തിന്റെ കഷ്ണമാണ് എന്ന് തങ്ങൾ പറഞ്ഞ സ്ഥലം, റൗളത്തു മിൻ റിയാദുൽ ജന്ന, ആ ഒരു മഹത്തായ സ്ഥലത്ത് രണ്ടു റുപ്യന്റെ ചെരുപ്പും വെച്ചിട്ട് ചെരുപ്പ് മുമ്പിൽ അയിമ സുജൂദ് ചെയ്യാൻ, എന്തൊരു കഷ്ടാണത്. ആ ഒരു രണ്ടു റുപ്യന്റെ ചെരുപ്പാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടു നിൽക്കുന്നത്? ആ ഒരു പുണ്യമായ മസ്ജിദ് നബവിയിൽ ഈ രണ്ടു റുപ്യന്റെ ചെരുപ്പിനാണോ അത്ര വില? അത് പോയി എന്ന് വിചാരിക്കും. നീ വേറെ വാങ്ങിക്കോ, ഇല്ലെങ്കിൽ ചെരുപ്പില്ലാതെ നടന്നേക്ക്, എന്താ കുഴപ്പം? ഇമാമിനെ മാലിക് റളിയല്ലാഹു തആല അൻഹു ചെരുപ്പ് ധരിക്കാതെ ആ മദീനത്ത് ജീവിച്ചത്. അന്ന് മദീനയിൽ പേവ്മെന്റുകളില്ല, ഇന്റർലോക്കുകളില്ല, ആ കാലത്ത് കല്ലിലൂടെ ചെരുപ്പില്ലാതെ നടന്ന മഹാനാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആൽ. എന്റെ അള്ളാഹുവിന്റെ റസൂൽ അവിടെ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ ഞാൻ ആ ചെരുപ്പിട്ട് നബിയുടെ നബി നിൽക്കുന്നതിന്റെ പ്രതലത്തിന്റെ മേലെയല്ലേ ഞാൻ നിൽക്കുന്നത്, ഞാൻ ആ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് അങ്ങേയറ്റത്തെ ബഹുമാനം മനസ്സിൽ കണ്ട ആളാണ് മാലിക് മദ്ഹബിന്റെ ഇമാം മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല. ചെരുപ്പില്ലാതെ അങ്ങ് പോന്നേക്കും, കുഴപ്പമില്ല. ആ ചെരുപ്പം പിടിച്ച് അഴുക്കുള്ള ചെരുപ്പം പിടിച്ചിട്ടേ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ സ്വർഗത്തിന്റെ കഷ്ണം എന്ന് പറയുന്ന സ്ഥലത്ത് ചെരുപ്പം പിടിച്ച് തിരക്കാൻ വരരുത്. അതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞിട്ട് വരും, അതൊന്നും പള്ളിയിലേക്ക് കടത്തല്ല. ദയവിജയ് നമ്മളിത് മനസ്സിലാക്കി, ഇത് ലോകത്തുനിന്ന് വരുന്ന എല്ലാവർക്കും പറഞ്ഞെടുക്കാൻ പറ്റിയേക്കണമെന്നില്ല. നമ്മളിത് ചെയ്യരുത്. മുസ്ലിമീങ്ങളായ ആളുകൾ, ബോധമുള്ളവർ, പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ, കുറച്ചൊക്കെ അവബോധമുള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കല്. നമ്മളത് ചെയ്യരുത്. ചെരുപ്പൊക്കെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി വെച്ച് പള്ളിയിലേക്ക് അത് കടത്തരുത്. ഒരുപക്ഷെ അവിടെ സൗകര്യം ചെയ്തേക്കും, വിലപിടിപ്പുള്ള ചെരുപ്പുമായി വരുന്നവരുണ്ടാവും, ഒരു വെച്ചോട്ടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ചെയ്യരുത്. ഏറ്റവും നല്ലത് അതിന് വെക്കാനുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ വെക്കുക, ഇല്ലേ പുറത്ത് വെക്കുക. എന്നല്ലാതെ നിസ്കരിക്കാൻ പോകുന്നിടത്ത് സൊഫിന്റെ ഇടയിൽ ആ റൗള ഷെരീഫിന്റെ മുമ്പിലെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വെക്കല്ലിൻ ദയവ് ചെയ്തിട്ട്. ഹജ്ജുഹു ഉംറത്തുഹു, ഒരു മനുഷ്യന്റെ ഹജ്ജും ഉംറയും ഓടി വന്ന് നാളെ രക്ഷപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽമത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തും, വെളിച്ചത്തിലേക്ക് അള്ളാഹു നമുക്ക് വെളിച്ചം നൽകുമാറാകട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.